ആടുജീവിതം വിശേഷങ്ങളുമായി എ ആർ റഹ്മാൻ. മോളിവുഡിന് അഭിമാന സിനിമ ആയേക്കാവുന്ന ഒരു സിനിമയാണ് നിലവിൽ ജോർദാനിൽ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന ആടുജീവിതം. എഴുത്തുകാരൻ ബെന്യാമിന്റെ വിഖ്യാത നോവലിന് സംവിധായകൻ ബ്ലസി പൃഥ്വിരാജിനെ നായകനാക്കി ദൃശ്യഭാഷ ഒരുക്കുമ്പോൾ സിനിമാ പ്രേമികൾക്കുള്ള പ്രതീക്ഷകൾ ചെറുതല്ല. ഇപ്പോഴത്തെ സിനിമയുടെ ലൊക്കേഷനിൽ എ ആർ റഹ്മാൻ എത്തിയ വാർത്തയാണ് ശ്രദ്ധേയമാകുന്നത്. രണ്ടു ദിവസം ഫോണിൽ ഇന്റർനെറ്റ് ഇല്ല, ആകെ കൂട്ടിനുള്ളത് ഒട്ടകങ്ങളും ആടും മാത്രമാണ് എന്ന അടിക്കുറിപ്പോടെ മരുഭൂമിയിലെ ഒരു ഫോട്ടോയും എ ആർ റഹ്മാൻ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചു. ഇതിനൊപ്പം പൃഥ്വിരാജും എ ആർ റഹ്മാനൊപ്പമുള്ള ഫോട്ടോ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. നീണ്ട 30 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ മലയാള സിനിമയിലേക്ക് മടങ്ങിയെത്തുന്ന സിനിമ കൂടിയാണ് ആടുജീവിതം. 1992 പുറത്തിറങ്ങിയ യോധയിലാണ് എ ആർ റഹ്മാൻ അവസാനമായി സംഗീതം നൽകിയത്. ആടുജീവിതത്തിന് ശേഷം പൃഥ്വിരാജ് അഭിനയിക്കുന്നത് കാപ്പയിലാണ്. കാപ്പ ആദ്യം സംവിധാനം ചെയ്യാനിരുന്നത് ഫിലിം മേക്കർ വേണുവാണ്. എന്നാൽ ചില ആശയ തർക്കങ്ങളെ തുടർന്ന് വേണു പിന്മാറുകയായിരുന്നു. തുടർന്നാണ് ഷാജി കൈലാസിലേക്ക് ഈ ദൗത്യം വന്നു ചേരുന്നത്. മാസ് കൊമേഴ്ഷ്യൽ രംഗങ്ങൾ ഉപയോഗിക്കാവുന്ന കഥയാണ് കാപ്പയുടേത്. അത് വേണുവിനേക്കാൾ നന്നായി ഷാജി കൈലാസ് ചെയ്യുമെന്ന് ഉറപ്പാണ്. സിനിമയുടെ ഷൂട്ടിംഗ് June 24 തിരുവനന്തപുരത്ത് ആരംഭിക്കും. July 1 പൃഥ്വിരാജ് ജോയിൻ ചെയ്യും. ഇന്ദുഗോപനാണ് കാപ്പയ്ക്ക് വേണ്ടി കഥയും തിരക്കഥയും സംഭാഷണവും എഴുതുന്നത്. ടൈറ്റിൽ മാറാനിടയുണ്ടെന്നാണ് അറിയുന്നത്. അതേസമയം ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമയാണ് ഷാജി കൈലാസ് ഒരുക്കിയ കടുവ. കടുവ ഒരു മാസ് ആക്ഷൻ എന്റർടൈനർ ആണെന്നും അതിൽ കൂടുതലോ അതിൽ കുറവോ ആരും പ്രതീക്ഷിക്കേണ്ട എന്നും പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.